മോദിക്കാലത്ത് ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കണ്ടതു വിളിച്ചു പറയാനുള്ള നാക്കും കേട്ടതു തുറന്നു പറയാനുള്ള നട്ടെല്ലും പണയപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇതാ ഒരു പെൺസിംഹം. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അധികാരഹുങ്കിൻ്റെ മണ്ടക്കിട്ട് കുട്ടിയ മാധ്യമ പ്രവർത്തക പ്രതിമ മിശ്ര, എ ബി പി ന്യൂസിൻ്റെ സീനിയർ ന്യൂസ് കറസ്പോണ്ടൻ്റ്. ഹാത്രസിലെ പെൺകുട്ടിയുടെ വീട് തിരഞ്ഞുപോയ അവർക്ക് നേരിടേണ്ടി വന്നത് 200-ഓളം പോലീസുകാരെ. ജീവൻ പോലും അപായപ്പെടാമെന്ന ആശങ്കക്കിടയിലും യോഗിയുടെ കോട്ടയിലേക്ക് അവർ സധൈര്യം കടന്നു ചെന്നു. ഹാത്രസിലേക്കുള്ള യാത്രാമാർഗങ്ങളെല്ലാം കൊട്ടിയടച്ച പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് പ്രതിമ മിശ്ര വയലിലൂടെയാണ് ആ ഗ്രാമത്തിലെത്തിയത്. ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലീസേമാന്മാരോട് അതിൻ്റെ ഉത്തരവ് കാണിക്കടോ എന്ന് പറഞ്ഞ് അവർ ഞെട്ടിച്ചു കളഞ്ഞു. അവരെത്തുന്നതിന് മുമ്പേ ഹാത്രസിലെ ആ വീട് ഒരു കോട്ട പോലെ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനുമേൽ ഭരണകൂടം കാക്കിത്തുണി കെട്ടിവലിച്ച് മറച്ചിരുന്നു. പോലീസുകാരുടെ മുഖത്തേക്ക് നോക്കി അവരെറിഞ്ഞ ചോദ്യങ്ങളിൽ നീതിക്ക് വേണ്ടിയുള്ള നിലക്കാത്ത ദാഹമുണ്ടായിരുന്നു. ആരുടെ ഉത്തരവിലാണ് നിങ്ങളെന്നെ തടയുന്നത്? ഞാൻ എൻ്റെ ജോലി ചെയ്യുകയല്ലേ? നിങ്ങൾക്ക് ആരെ എന്തിനെ ഭയം? പ്രതിമയുടെ ചോദ്യങ്ങൾക്ക് കാക്കിയിൽ കിടന്ന് അധികാരദാസ്യം കാണിച്ച പോലീസിന് ഉത്തരങ്ങളുണ്ടായിരുന്നില്ല. ഗാന്ധി ജയന്തി ദിനത്തിലാണ് പ്രതിമ മിശ്ര ഹാത്രസിലേക്ക് കടന്നു ചെന്നത്. രാജ്യം ഞെട്ടിയ ഒരു കൂട്ട ബലാത്സംഗത്തിൻ്റെയും ആളറിയാതെ അവരെ തീക്കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞതിൻ്റെയും ക്രൂരതയിൽ രാജ്യം നടുങ്ങിയതിൻ്റെ പിറ്റേന്ന് പോലീസ് ബന്ദോബസ്തിനുള്ളിൽ അവർ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെ ഏതു വാക്കുകൾ കൊണ്ടാണ് ഉപമിക്കുക? ഹാത്രസിലെ പെൺകുട്ടിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഉടലോടെ കത്തിച്ചു കളഞ്ഞത്, ഒരു ചാരം പോലും ബാക്കി വെക്കാതെ ഇല്ലാതാക്കിയത് ഭരണകൂട ഹിംസയല്ലാതെ മറ്റെന്താണ്? ആ ഹുങ്കിനെയാണ് പ്രതിമ മിശ്ര എന്ന പെൺകരുത്ത് നട്ടലോടെ നിവർന്നു നിന്ന് ചോദ്യശരങ്ങൾ കൊണ്ട് തകർത്തു കളഞ്ഞത്. ഉഷിരു നിറഞ്ഞ അവരുടെ ചോദ്യങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ജ്വലിക്കുന്ന തീയുണ്ടായിരുന്നു. മാധ്യമങ്ങൾ സംഘപരിവാറിന് കുഴലൂത്തു നടത്തുന്ന കാലത്താണ് പ്രതിമ മിശ്ര ഒരടയാളമായി മാറുന്നത്. സംഘാനുകൂല വാർത്തകൾക്ക് പേരുകേട്ട ഒരു മാധ്യമത്തിലിരുന്നാണ് അവർ അതിനു മുതിർന്നത് എന്നും എടുത്തു പറയേണ്ടതു തന്നെ. ഭയം തൊട്ടുതീണ്ടാതെ, കൂസലൊട്ടുമേ ഇല്ലാതെ കൊലപാതകത്തിന് കാവൽ നിന്ന പോലീസിൻ്റെ മുഖത്തു നോക്കി അവർ ചോദിച്ച ചോദ്യങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുക തന്നെ ചെയ്യും.